നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും റൈജോ സിമ്പിൾ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് റൈജോ ഡേവിസ്. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും. ജീവിതത്തിൽ അങ്ങനെ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 4 സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 4 സിമ്പിൾ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യാം, അത് ചെയ്യേണ്ടതിന്റെ പ്രസക്തി എന്താണ്, അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ 4 സ്റ്റെപ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ 100% നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇതുപോലത്തെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആ ടൈം പീരീഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇതിൽ പറയാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ തൊട്ട് ആ അടുത്ത ദിവസം തുടങ്ങി പിന്നെ ആ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ഓർഡറിലായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 1 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മാറ്റം എന്താണെന്ന് തിരിച്ചറിയുക. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാവുന്ന ഒരു സ്റ്റെപ്പാണ്. നമുക്ക് എല്ലാവർക്കും ചേഞ്ചസ് വരുത്താൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ 1 കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ, അല്ലെങ്കിൽ ഒരു ബോർഡ് ആണെങ്കിൽ ഒരു ബോർഡിൽ എഴുതി വെക്കുക, ഐ ഫീൽ വാട്ട് ഐ ലവ് ടു തിങ്ക്, ഐ തിങ്ക് വാട്ട് ഐ ലവ് ടു ഫീൽ. അതായത് ഞാൻ ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ചിന്തകളാണ്, ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഫീലിങ്സ് ആണ്. അതായത് ഐ ഫീൽ വാട്ട് ഐ ലവ് ടു തിങ്ക്, ഐ തിങ്ക് വാട്ട് ഐ ലവ് ടു ഫീൽ. ഇതിന്റെ കൂടുതൽ വിവരണങ്ങൾ ഞാൻ ശേഷം പറയുന്നതായിരിക്കും. ഇനി അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മാറ്റം അത് വരുന്നതോടുകൂടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ആ ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഹെൽത്തിന് റിലേറ്റ് ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണ രീതി, നമ്മുടെ വ്യായാമം, പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ദുശീലങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ അമിതമായ വണ്ണമാണ് ഒരു പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ദുശീലങ്ങൾ, മദ്യപാനം അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇതുപോലത്തെ ദുശീലങ്ങൾ, ഇത് മാറ്റാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ഇത് മാറ്റി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസ്, അത് നമ്മുടെ ലൈഫിൽ വരുത്താവുന്ന ആ ഒരു ചേഞ്ച്, ഐ മീൻ ആ ഒരു വിഷ്വലൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഒരു ബോർഡിൽ എഴുതി വെക്കുക. അത് നമുക്ക് ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കാം. ഇനി അതിനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് എന്നുള്ളതാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ചിന്തയിൽ നമുക്ക് നേടാൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് മാറ്റം വരുത്താനുള്ള കാര്യങ്ങളുടെ ഇമോഷൻസ് വരുമ്പോൾ, ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സന്തോഷം, പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇമോഷൻ, ആ ഒരു ഏതൊരു ഇമോഷൻ ആണെങ്കിലും അത് അത്രയും സ്ട്രോങ് ആകുമ്പോഴാണ് അത് നമ്മുടെ മെമ്മറിയിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതായത് ന്യൂറോ സയൻസിൽ പറയപ്പെടുന്നത് ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസ് അത്രയും സ്ട്രോങ് ആവുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറൽ കണക്ഷൻസും അത് ഡെവലപ്പ് ചെയ്യും. അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ. മെമ്മറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷനും, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നാം വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന്റെ കൂടെ അതിനോട് ചുറ്റി അതിനോട്
കൂടി നിൽക്കുന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം കൊണ്ട് ആണ് പറയുന്നത് എൻ്റെ ചിന്തയിൽ എനിക്ക് മാറ്റം വരുത്താനുള്ള ആഗ്രഹത്തിൻ്റെ ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ് വരുത്തണം. അതുപോലെ തന്നെ എൻ്റെ ഫീലിങ്ങിൽ, അതായത് എനിക്ക് എൻ്റെ ഇമോഷൻസിൽ വരുന്നത് ആ ഒരു ചിന്ത, ആ ഒരു മാറ്റത്തിൻ്റെ ഒരു ചിന്തയും കൂടി ആവണം. അപ്പോൾ ഇത് രണ്ടും കൂടി പ്രവർത്തിക്കണം. നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മെമ്മറിയുടെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ദിശയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റം വരുത്താനായിട്ട് എളുപ്പമാവുന്നത്. ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇത് വിഷ്വലൈസ് ചെയ്യുക എന്നതാണ്. ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. അത് നമുക്ക് ഒരുപക്ഷെ മെഡിറ്റേഷൻ പോലെ, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ കണ്ണുകളടച്ചുകൊണ്ട് വളരെ ഡീപ്പായിട്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത്രയും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഉദാഹരണത്തിന് ഈ നമ്മുടെ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ദുശീലം മാറ്റുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ നമുക്കൊരു സിനിമയിലെ രംഗങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പക്ഷെ മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് വരുത്തേണ്ട ആ ഒരു സംഭവം നല്ല ഒരു മൂവി കാണുന്നത് പോലെ തന്നെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സെൻസസും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക്. അതായത് നമ്മുടെ കാഴ്ച, നമുക്ക് കേൾക്കുന്നത് അല്ലെങ്കിൽ രുചിക്കുന്നത്, ഇതെല്ലാം ഈ എല്ലാ തരത്തിലുള്ള സെൻസസിനെയും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് കുറേയും കൂടി ഡീപ്പായി മാറും. പിന്നെ പറഞ്ഞ ഇമോഷൻ, അതായത് ആ ഒരു ഹാപ്പിനെസ്, നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്താണ് ലഭിക്കുന്നത്, വളരെയധികം ഹാപ്പിനെസ് ആണ് ലഭിക്കുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു ഇമോഷൻ വളരെയധികം നല്ല രീതിയിൽ അത് ഒരു ഇമോഷനും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെഡിറ്റേഷന്റെ ഒരു രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ തരത്തിൽ വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകത, ഈ രാത്രി സമയം എന്ന് പറയുന്നത് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് സമയം, മേ ബി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ഒന്നര മണിക്കൂർ, ആ ഒരു സമയത്താണ് നമ്മുടെ ബ്രെയിൻ വേവ്സ് കുറേയും കൂടി ശാന്തമായിട്ടുള്ള ഒരു ആൽഫ വേവ്സ് രൂപത്തിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സും നമ്മുടെ ബോധമനസ്സും ഒരുപോലെ, അതായത് ഒരു പാതി രീതിയിൽ രണ്ടും വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഈ പറയുന്ന രാത്രി സമയം അല്ലെങ്കിൽ കിടന്നുറങ്ങി എണീറ്റ് ഉള്ള കുറച്ച് സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആ ചേഞ്ച് അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പാസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കും. അപ്പോൾ ഈ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾ ആ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഇമോഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക വിഷ്വലൈസ് ചെയ്തിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ ബോർഡിൽ എഴുതി വെക്കുക, ഐ ഫീൽ വാട്ട് ഐ ലവ് ടു തിങ്ക്, ഐ തിങ്ക് വാട്ട് ഐ ലവ് ടു ഫീൽ. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള, എനിക്ക് നേടാൻ ആഗ്രഹമുള്ള കാര്യത്തിന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിംഗ് ആണ്. ഞാൻ ഫീൽ ചെയ്യുന്നത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ചിന്തകളാണ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് ഉറങ്ങി എണീറ്റതിന് ശേഷം ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് നന്ദി പറയുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മാറ്റം അത് എന്നിൽ സംഭവിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടി കണ്ണുകളടച്ചതുകൊണ്ട് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിൽ സംഭവിച്ച ആ ഒരു മാറ്റം അത് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് നന്നായി വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ആണെങ്കിൽ അതിനെ റിലേറ്റഡുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ എന്താണോ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അന്നത്തെ ദിവസം തുടങ്ങുക. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി നാം നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ, ഇപ്പോൾ പല്ല് തേക്കുക, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയമായിരിക്കും. ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അതായത് നമ്മുടെ പാസ്റ്റിൽ, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇവിടെ ഈ ചിന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല ചിന്തകളുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വിഷമമുള്ള ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള ചിന്തകളും കടന്നു വരാം. അപ്പോൾ ഈ ഒരു ചിന്തകളെ മാറ്റി നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ
അതിന് വേണ്ടത് നമ്മുടെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ അതെന്താണോ അത് വിഷ്വലൈസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ഓരോ സമയങ്ങളിലും ഇപ്പോൾ പല്ല് തേക്കുമ്പോഴും അല്ലെങ്കിൽ ബാക്കി ഓരോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു മാറ്റങ്ങൾ നല്ല ഫ്യൂച്ചറിൽ സംഭവിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുടെ ഒരു ഒരു ലിസ്റ്റ് അത് മാത്രം വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ചിന്തകളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ ഇമോഷനും ആ ഒരു ഇമേജും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷൻ മോശമാണെങ്കിൽ പിന്നെ പ്ലേ ചെയ്യുന്ന വിഷ്വൽസ് എന്ന് പറയുന്നതൊക്കെ ആ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളുടെ വിഷ്വൽസ് മാത്രമായിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ നല്ല മാറ്റങ്ങളുടെ ഇമോഷൻസും ആ ഒരു വിഷ്വൽസും വരുമ്പോൾ തന്നെ പിന്നെ പിന്നെ പ്ലേ ആവപ്പെടുന്നത് ഓട്ടോമാറ്റിക്കലി നല്ല ഇമോഷൻസോട് കൂടിയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും, അതായത് നല്ല ചേഞ്ചസിന്റെ കാര്യങ്ങളായിരിക്കും. അപ്പോ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതായത് ഉറങ്ങി എണീറ്റതിന് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ വേവ്സ് കുറേ കൂടിയും കൊഹറന്റ് ആയിട്ടുള്ള കുറച്ചും കൂടിയും ശാന്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും നിൽക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ മാറ്റങ്ങൾ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യുകയും അത് നമ്മളിൽ അത് വീണ്ടും വീണ്ടും റിഹേഴ്സ് ചെയ്യും, മെന്റൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ അത് നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് അത് സഹായിക്കുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയാസ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള സംഭവങ്ങൾ ഉറങ്ങി എണീറ്റതിന് ശേഷമുള്ള കുറച്ച് സമയം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നേരത്തേക്ക് മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കും പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഇന്റൻഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള മീഡിയാസിൽ നിന്നും മാറി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞതയാണ്. ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെയുള്ള സമയങ്ങളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ കൃതജ്ഞത. അപ്പോൾ എങ്ങനെ കൃതജ്ഞത ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെ സെൽഫ് അഫർമേഷൻസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് രസകരമായ വസ്തുതകളാണ്. അതിൽ ഒന്നാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തിൽ 65,000 ചിന്തകൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഈ 65,000 ചിന്തകളിൽ അതിന്റെ 90% ചിന്തകളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഫാക്ട് നിലനിൽക്കെ തന്നെ ഇതിനെ കൂടുതൽ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വേറൊരു പ്രിൻസിപ്പിൾ ഒരു നിയമവുമുണ്ട്. അത് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വിൽഫ്രെഡോ പാരറ്റോ കണ്ടുപിടിച്ച ഒരു പ്രിൻസിപ്പിൾ ആണ് പാരറ്റോ പ്രിൻസിപ്പിൾ. അതിൽ പറയപ്പെടുന്നത് 80% ഫലം ലഭിക്കുന്നത് റിസൾട്ട് ലഭിക്കുന്നത് 20% കാരണങ്ങൾ അല്ലെങ്കിൽ കോസ് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന 80% റിസൾട്ട് 80% മാറ്റങ്ങളുടെ ആ ഒരു റിസൾട്ട് ലഭിക്കുന്നത് 20% കടത്തിവിടുന്ന നമ്മുടെ ചോയ്സസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഷ്യസ് എഫേർട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കണക്ട് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ കടത്തിവിടുന്ന പ്രോഗ്രാമുകളുടെ ബേസിസിലാണ്. അപ്പോൾ ആ പ്രോഗ്രാമുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഐ ഫീൽ വാട്ട് ഐ ലവ് ടു തിങ്ക്, ഐ തിങ്ക് വാട്ട് ഐ ലവ് ടു ഫീൽ. അതായത് എന്റെ മനസ്സിൽ എനിക്ക് ചിന്ത എനിക്ക് വരുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹമുള്ള എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ചിന്തയുടേതായിരിക്കണം. അതുപോലെ തന്നെ എന്റെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമുള്ള ആ മാറ്റത്തിന്റെ ആ ഒരു ഇമോഷൻ ആ ഒരു ഫീലിംഗോട് കൂടിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഈ തരത്തിൽ വരുമ്പോൾ അത് നമ്മുടെ 80% റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ 65,000 ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ഈ 65,000 ചിന്തകളുടെയും മെജോറിറ്റി ഏറ്റവും ഭൂരിഭാഗം ചിന്തകളും വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ഫിസിക്കൽ നമ്മുടെ ബോഡിയിലും നമ്മുടെ ശരീരത്തിനകത്തും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെന്റലി നമ്മുടെ മാനസികമായും വളരെയധികം ഏറ്റവും ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ എത്തിക്കാനും ഈ ഗ്രാറ്റിറ്റ്യൂഡിന് സാധിക്കുന്നു. അപ്പോൾ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള നല്ല ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഹോർമോൺസ് ഓക്സിറ്റോസിൻ പോലുള്ള നല്ല ഹോർമോണുകൾ പുറപ്പെടുവിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഇമോഷൻ സഹായിക്കുന്നു. അതുപോലെ
മെന്റലി നമ്മുടെ ഏറ്റവും നല്ല സ്റ്റേറ്റിൽ നിൽക്കുന്നതിന് ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദിവസത്തിൽ അതെപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ഗ്രേറ്റ്ഫുൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതെല്ലാത്തിനും പുറമെ ഒരു പർട്ടിക്കുലർ ടൈം, ഒരു ദിവസത്തിൽ രാത്രി അല്ലെങ്കിൽ കുറച്ച് സമയം വീട്ടുകാരും ഒന്നിച്ച് ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അതും ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഇതെല്ലാം ഒരു ദിവസത്തിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ചസ് വരുത്തുന്നതിന്. അപ്പോൾ ഇവിടെ ചേഞ്ച് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഗ്രേറ്റ്ഫുൾ ആവുന്നത് നമുക്ക് ലഭിച്ച ഭാഗ്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹമുള്ള ആ ചേഞ്ചസ് വരുത്തുന്ന അതിനെ പറ്റിയിട്ടും ആലോചിച്ച് അതിനെ പറ്റിയും ചിന്തിക്കുമ്പോഴും ഗ്രേറ്റ്ഫുൾ ആകാം. അതായത് ഇപ്പോൾ എനിക്ക് നല്ല ഹെൽത്ത് എനിക്ക് ആവശ്യമുണ്ട്, എന്റെ എന്തെങ്കിലും രീതിയിലുള്ള മോശം സ്വഭാവങ്ങളിൽ നിന്നും മാറി നല്ലൊരു ശീലത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്, അപ്പോൾ ആ ശീലം ഞാൻ തുടങ്ങി, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഞാനിപ്പോൾ അത് ആ ഒരു ശീലം മാറ്റി, ഞാനിപ്പോൾ നല്ലൊരു ശീലത്തിലേക്ക് മാറി എന്നുള്ള രീതിയിലും ഗ്രേറ്റ്ഫുൾ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. കാരണം ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം അത് നേടി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും നമ്മുടെ ബോഡി സംഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും അതിനനുസരിച്ചുള്ള പല ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോൾ അത് സംഭവിച്ചു, ആ ചേഞ്ച് നമ്മുടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മാറ്റം നമ്മുടെ ബോഡിയിലും വരുന്നതിന്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളിലും ആ ഒരു വ്യത്യാസം വരുന്നതിന് ഈ തരത്തിലുള്ള ആ ചേഞ്ച് വന്നു എന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് സഹായിക്കും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പുകളും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റെപ്പിറ്റേഷൻ, തുടർച്ചയായി ഇത് പ്രാക്ടീസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവുകയും അത് നമ്മുടെ ഒരു ശീലമാവുകയും പിന്നെ അത് നമുക്ക് വിശ്വസിക്കുന്നതിനും അതിലൂടെ ജീവിക്കുന്നതിനും നമുക്ക് വളരെയധികം എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ മാറ്റം നമ്മളിൽ സംഭവിച്ചു എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്, അത് പിന്നെ അതൊരു പ്രോഗ്രാമായി അത് നമ്മുടെ സബ് കോൺഷ്യസിലും നമ്മുടെ കോൺഷ്യസ് മൈൻഡിലും എല്ലാം ഒരേ രീതിയിൽ വർക്ക് ചെയ്ത് പിന്നെ നമുക്ക് അതൊരു എന്താ പറയാ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും. അപ്പോൾ ഇവിടെ ഈ റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ മാറ്റങ്ങൾ ചിന്തിക്കുകയും അതിനെ പറ്റിയുള്ള ഇമോഷൻസ് കൊണ്ടുവരികയും പിന്നെ ആ ഒരു ദിവസത്തിന്റെ ഉടനീളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പായി ഇനി ഏതെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിച്ച് അതിന്റെ ഒരു വിഷ്വലൈസേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരികയും പിന്നെ അതൊരു മെഡിറ്റേഷൻ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിലേക്ക് കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയും അതിനുശേഷം ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും. പക്ഷെ ഈ മാറ്റങ്ങൾ വരുന്നതിന് നാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് മാറ്റങ്ങൾ വന്നോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വളരെ ടാൻജിബിൾ ആയിട്ടുള്ള അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചേഞ്ച് വന്നു എന്ന് ഒരു നിശ്ചിത സമയത്തിൽ നോക്കാം. പക്ഷെ വളരെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഇപ്പോൾ മെഷർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല കുറേയധികം ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനെങ്ങനെ അത് സംഭവിച്ചോ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ആ ഒരു വിശ്വാസത്തിലുള്ള ഒരു ചോദ്യം പോലെയാണ് നിൽക്കുന്നത്. അതായത് നമ്മളൊരു ഡൗട്ട് ഇതാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് പകരം അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, ആ ഒരു ചേഞ്ച് എന്നിൽ സംഭവിച്ചു എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ജീവിക്കുക. ആ ഒരു ചേഞ്ച് ലൈഫിൽ റിഫ്ലക്ട് ചെയ്യും, അത് പ്രതിഫലിക്കും എന്നുള്ളത് വളരെയധികം തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള സിമ്പിൾ സ്റ്റെപ്സ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാലും വളരെ പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും നമ്മൾ ഒരേപോലെ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചേഞ്ച് ഒരു മാറ്റം വരുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കണം. അപ്പോൾ അവിടെയാണ് നമ്മുടെ റിസൾട്ട് ലഭിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭൂരിഭാഗം ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കത് മാറ്റാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ആ ഒരു പ്രശ്നത്തിന്റെ ഒരു ഭാഗമായി ജീവിക്കാൻ തുടങ്ങി അത് ഒരു ശീലമാകുന്നതോടുകൂടെ പിന്നെ അതിനെ മാറ്റി ചിന്തിക്കാനായിട്ട് ആ ഒരു സർട്ടനിറ്റി ആ ഒരു എന്താ പറയാ ആ ഒരു അവർക്കറിയാവുന്ന ആ ഒരു ലോകത്തിൽ നിന്നും മാറി അവർക്കറിയാത്ത ആ ഒരു ലോകത്തിലേക്ക് അതായത് ആ മാറ്റത്തിന്റെ ഒരു ലോകത്തിലേക്ക് മാറുന്നതിന് ആ ഒരു ബ്രിഡ്ജ് ആ ഒരു പാലം കടക്കുന്നതിന് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ
മാറ്റത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ്, ആ ഒരു പാലം കടക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു ആയുധം അല്ലെങ്കിൽ അതിനുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസമാണ്. അതായത് ഈ നോൺ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ പരിധികൾ ഉണ്ടെങ്കിൽ അൺനോൺ ആയിട്ടുള്ള നമ്മുടെ ബ്ലെസ്സിങ്സിലേക്ക് വരണമെങ്കിൽ വിശ്വാസം എന്നുള്ള ഒരു പാലം ഉപയോഗിച്ച് വേണം അതിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം ആർജിച്ചെടുക്കുന്നതിനും അത് ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മെഡിറ്റേഷൻ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഐ ഫീൽ വാട്ട് ഐ ലവ് ടു തിങ്ക്, ഐ തിങ്ക് വാട്ട് ഐ ലവ് ടു ഫീൽ, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്, ഇതെന്റെ അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്യുക മാത്രം പോരാ, അതിന്റെ റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ വീഡിയോയെ കമന്റ് ചെയ്യുകയും വേണം. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപയോഗിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ട്, വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും ചെയ്യാം. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് അത് പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കമന്റ് ചെയ്യാം, ഐ ഫീൽ വാട്ട് ഐ ലവ് ടു തിങ്ക്, ഐ തിങ്ക് വാട്ട് ഐ ലവ് ടു ഫീൽ. അതായത് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഇമോഷൻസ് ആണ്, ഫീലിംഗ്സ് ആണ്. ഞാൻ ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ചിന്തകളാണ്. ഇത്തരത്തിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ ലൈക്കുകൾ ഷെയറുകൾ വരുമ്പോഴാണ് യൂട്യൂബ് അത് കുറെ അധികം ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വീഡിയോസ് നന്നായി ലൈക്ക് ചെയ്യുമ്പോൾ അത് കുറെ അധികം ആളുകൾക്ക് സജസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത്രയും നല്ല ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യ്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടടുത്ത് നിൽക്കുന്ന ബെൽ നോട്ടിഫിക്കേഷനിൽ ഒന്ന് അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് സ്ഥിരം ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.